നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഭാഷണം, ഒരു മാർക്കാൻഡനിയൻ സ്പീച്ച്. ഏതായാലും അവസാനം അല്പം കണ്ണു നിറഞ്ഞു എന്ന സംശയം അത് സഹോദര സ്നേഹമായി തുളുമ്പി. അടുത്തതായി സംസാരിക്കുന്നത് ടി പി ചെറൂപ്പ, ചന്ദ്രികയുടെ എഡിറ്റർ. അദ്ദേഹത്തിന് ഏറെ അടുത്ത് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ സഹകാരിയായിരുന്ന എ ആറിൻ്റെ ഈ ആദര ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ടി പി ചെറൂപ്പ, അസ്സലാമു അലൈക്കും. കാരശ്ശേരി ഇവിടെ അവസാനിപ്പിച്ചത് ബുഖാരിയിലെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്. നമ്മളിഷ്ടം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം. പക്ഷേ മുഖസ്തുതി പറയുന്നവൻ്റെ വായിൽ മണ്ണിടണമെന്നും പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനതുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മുഖസ്തുതികളൊന്നും പറയുന്നില്ല. പിന്നെ പ്രൊഫസർ ഹമീദ് ചേന്നമല്ലൂരിനെ പോലെയോ കാരശ്ശേരി പോലെയോ അബ്ദുല്ല സായിനെ പോലെയുള്ള ഒരു തീവ്രവാദിയോ അല്ല ഞാൻ. പരിമിതവാദി ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. എന്താണെങ്കിലും എനിക്ക് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഓർക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴൊക്കെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അതിലൊരു പരദോഷണവുമില്ല. നമ്മളെ പ്രവർത്തനത്തിൻ്റെ മേഖല വളരെ വിപുലമായിരുന്നെങ്കിലും അതിലൊരു ഖണ്ഡം മാത്രമെടുത്ത്, ഒരു ഏരിയ മാത്രം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഏറ്റവും വിപുലമായ മേഖല മാധ്യമം പത്രം തന്നെയായിരുന്നു. കുറച്ച് കാലമല്ല, 23 വർഷം. ഇവിടെ മാധ്യമ മേഖലയിൽ കൂടി പ്രവർത്തിക്കുന്ന കാരശ്ശേരിയെ കുറിച്ച് പോലെയുള്ള ആളുകൾക്കറിയാം, ഇത്ര കുശുമ്പുള്ള, പാരവെപ്പുകളുള്ള, പരദൂഷണങ്ങളുള്ള ഒരു മേഖല വേറെ ഉണ്ടാവില്ല. വേറെ ചില മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തോന്നാം അവിടുന്നതിനേക്കാളും ഉണ്ട് എന്ന്. എനിക്കറിയില്ല, ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങളെ മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഒരു ആദരണീയനായ ഗുരു, വിനീതരായ ശിഷ്യൻ ഇന്നലൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ മാധ്യമത്തിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ മാധ്യമത്തിന് ലോക പത്ര പ്രവർത്തനത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാലും മറ്റ് പത്രങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്ത ആ ഒരു ചരിത്രമുണ്ട്. ഇത്രയും ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഇത്രയും വിപുലമായ പ്രചാരണം സിദ്ധിച്ച, അംഗീകാരം സിദ്ധിച്ച ഒരു പത്രം ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ കെമിസ്ട്രി എന്ന് ചോദിക്കാറുണ്ട്. വിശേഷിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള, തൊട്ടാൽ ഒന്ന് മുറിഞ്ഞു പോകും എന്ന് വിശ്വസിക്കുന്ന സമൂഹമുള്ള ഒരു രാജ്യത്ത് അവരാരംഭിച്ച ഒരു പത്രം ഇത്രയും എങ്ങനെയാണ് അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ കെമിസ്ട്രി എന്താണ് എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. മാധ്യമ മേഖലയിൽ പൊതുവേ, അല്ലെങ്കിൽ മാധ്യമ മാനേജ്മെൻറ്റ് മേഖലയിൽ പൊതുവേ ഉയർന്നു വരുന്ന, ഉത്തരമന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങൾക്കതിന് ഉത്തരവുണ്ട്. അതൊരു കൂട്ടായ്മയായിരുന്നു. അവിടെ മൂപ്പിളമ ഉണ്ടായിരുന്നില്ല. ഒരു എഡിറ്ററോ, ഒരു സബ് എഡിറ്ററോ, സീനിയർ സബ് എഡിറ്ററോ, അസോസിയേറ്റ് എഡിറ്ററോ എന്നൊന്നുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണാൽ നമ്മളെല്ലാവരും കൂടി എടുത്തു കിടത്തി വെള്ളം കൊടുക്കുമല്ലോ. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാറില്ലല്ലോ. എന്നതുപോലെയുള്ള എല്ലാ മനസ്സുകളും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിരുന്നു യഥാർത്ഥത്തിൽ മാധ്യമം. ആ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ആ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുത്തത് ആദരണീയനായ അബ്ദുറഹ്മാൻ സാഹിബും അബ്ദുല്ല സാഹിബും തന്നെയാണ്. അബ്ദുല്ല സാഹിബ് ചില തമാശകളിലൂടെയൊക്കെ ചേന്നമല്ലൂർക്കാരോട് ചില കുത്തുവാക്കുകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പൊതുവേ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കാറില്ല, ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ടെലിഫോൺ എടുക്കുന്നത് പോലെ തന്നെ ടെലിഫോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്.
അബ്ദുറഹ്മാൻ സാഹിബിന് ഒരു അവാർഡ് കിട്ടിയപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഫോൺ കിട്ടിയത് അബ്ദുല്ല സാഹിബിനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കല്ല അവാർഡ് കിട്ടിയത്, അബ്ദുറഹ്മാനാണെന്ന് പറഞ്ഞു. മദർ തെരേസ അവരുടെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഒരു വലിയ സംഭാവനയ്ക്ക് ചെന്നപ്പോൾ അയാൾ കുറേ ചീത്ത പറഞ്ഞു. ഇവർ മിണ്ടിയില്ല, ക്ഷമിച്ച് എല്ലാം കേട്ടിരുന്നു. അവസാനം പോകുമ്പോൾ പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ ഇത്തേയും കുട്ടിക്കുള്ളത് എവിടെയെന്ന് ചോദിച്ച പോലെ. അബ്ദുല്ല സാഹിബിനോട് ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് ആദ്യം കിട്ടേണ്ടത് കിട്ടി, പക്ഷെ ഞാനത് ട്വിസ്റ്റ് ചെയ്തു, വേറെ വഴിക്ക് കൊണ്ടുപോയി. ആദ്യം വിളിച്ചത് നിങ്ങളെ തന്നെയാണ് എന്നൊക്കെ വിശ്വസിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയും അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. അവർക്കത് മനസ്സിലായില്ല. ഇവരുടെയൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ വലിയ സൂത്രവും തന്ത്രവും വേണം. അതൊക്കെ മിതവാദികളായ മനുഷ്യന്മാർക്ക് സാധിക്കും, നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതലറിയാം. ഞാൻ ഈ കൊല്ലൻ്റെ ആലയിൽ ആണി വെക്കാമെന്ന ഒരാളാണ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, നേരത്തെ കാരശ്ശേരി ഇവിടെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നമ്മൾ ആളുകളെ കാണുന്നത് മരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ്. അതിൻ്റെ തൊട്ട ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്മരണിക കമ്മിറ്റി ഉണ്ടാക്കും. ആ സ്മരണിക കമ്മിറ്റി കുറേ ഫണ്ടൊക്കെ പിരിച്ചിട്ട് പിന്നെ അതിൻ്റെ പേര് കുലുമാലായിരിക്കും. മരിച്ച മഹാനായ മനുഷ്യന് കബറിൽ സ്വസ്ഥതയിൽ കിടക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥയും നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കി വെക്കും. സ്വാഭാവികമാണ്. പറയാനുള്ളത് ആദ്യം പറയണം. ഇതിവിടെ ചേന്ദമംഗല്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ബൗദ്ധിക കേന്ദ്രമാണ് എല്ലാറ്റിൻ്റെയും. ഇവിടെ കൊടിയത്തൂർ കുറച്ച് കാലമായിട്ടൊന്ന് അടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മുബാഹലയ്ക്ക് ശേഷം. ഈ പ്രദേശങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതകളുണ്ട്, ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ഞാൻ അബ്ദുറഹ്മാൻ സാറിനോട് ഒരു ദിവസം ഇങ്ങനെ പോരുമ്പോൾ, എനിക്കറിയാം ഞങ്ങൾ മാധ്യമത്തിൻ്റെ തന്നെ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ അതിൽ പോരുമ്പോൾ ഞാൻ മൂപ്പറോട് പറഞ്ഞ്, നിങ്ങൾ അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മിയൊക്കെ എവിടെയാണ്, അങ്ങനെ തന്നെയാണ് അല്ലേ അവിടെ അക്കരെ എന്ന് പോരുമ്പോൾ പറഞ്ഞു. ഞാൻ ഉമ്മി ഞങ്ങളുടെ കുടുംബമൊക്കെ എവിടെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ആയിരുന്നുവെങ്കിൽ ബഷീറിനെ പോക്കെ പോലെ ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ ആകുമായിരുന്നു എന്ന് മൂപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ആയിരുന്നുവെങ്കിൽ ഞാൻ നല്ല ഉറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാകുമായിരുന്നു. ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല ആളുകളോട്. അതായത് ഒരു കാപട്യം ഇല്ല. അതിൻ്റെ മലയാളത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ് അബ്ദുല്ല സാഹിബ് ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന് അതിൽ കാപട്യമില്ല. എനിക്കറിയാം കണ്ണൂരിൽ മാധ്യമം തുടങ്ങുന്ന സമയത്ത് കോഴിക്കോട്ട് പുതിയ പ്രസ് വന്നു, ഇവിടുത്തെ പഴയ പ്രസ് എടുത്തിട്ട് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് മൊയ്തുപോലുവിനെ കൊണ്ട് വയസ്സുകാലത്ത് കൊണ്ട് കിട്ടിച്ചാലെങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് ഞങ്ങളതിന് ഉദാഹരണം പറയാറുണ്ട്. അവിടുത്തെ സബ് എഡിറ്റർമാർ അതുപോലെയാണ്. അപ്പോൾ അവിടെ വലിയ ആവേശത്തോടുകൂടി കണ്ണൂരിൽ മാധ്യമത്തെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ കാത്തിരിക്കുന്ന സമയത്താണ് പഴയ പ്രസ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു പത്രം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഒരു ഭയങ്കരമായ മീറ്റിങ്ങിൽ ഭയങ്കര ബഹളം വെച്ചു. അവിടെ ഞങ്ങൾക്ക് കളർ തന്നെ വേണം, കളറില്ലാതെ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് ദേഷ്യം പിടിച്ചു. ഞാനും ഉണ്ട് അവിടെ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്നെപ്പോലെ ഉള്ള ഒരു പത്രം ഞങ്ങൾക്ക് തരും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, സ്വീകരിച്ചാൽ മതി. ഇത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അതിനെ വളരെയധികം ബഹുമാനിക്കുന്നു. നമ്മളൊക്കെ സംസാരിക്കുന്നത് രണ്ട് മുഖം വെച്ചാണ്. ആളുകളെ കാണുമ്പോൾ ഒരു മുഖം, അവർ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിരിഞ്ഞു പോയ ആളെ പറ്റി ഇതിന് പറയുന്ന വേറൊരു മുഖം, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വളരെ കാലം മാധ്യമം പത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒന്നല്ല. അപ്പം മാധ്യമം വികസിച്ചു, വലിയ പത്രമായി, രാജ്യാന്തര പത്രമായി, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ധാരാളമായിട്ട് ചിലവഴിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിന് പുറത്ത് ആദ്യമായ അച്ചടിക്കുന്ന ഒരു പത്രം, പണ്ട് മട്ടന്നൂർ അബ്ദുല്ല സാഹിബ് എന്ന് പറയുന്ന ഒരാൾ സിംഗപ്പൂരിൽ നിന്ന് ഒരു മലേഷ്യൻ മലയാളി അല്ലേ കാരശ്ശേരി ആയിരിക്കും മലയാളത്തിൽ ആദ്യത്തെ പത്രം വരുന്നത് പുറത്ത്, അതിനുശേഷം വരുന്ന മാധ്യമമാണ്. എന്ത് പറഞ്ഞാലും ശരി, അതിൻ്റെ പിന്നിൽ ഭയങ്കര കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ വലിയ ഒരു പിന്നെ ചരിത്രമുണ്ട്, വ്യഥകളുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് അബ്ദുല്ല സാഹിബോട് പറഞ്ഞ കാര്യം, അബ്ദുല്ല സാഹിബ് മാധ്യമം പത്രത്തിൻ്റെ ജീവനായിരുന്നു.
മാധ്യമത്തിനെ ബ്രേക്ക് ഈവൺ ആക്കുന്ന സ്റ്റോറീസ് അതിലേക്ക് കൊണ്ടുവരുന്നതിൽ മുൻനിരയിൽ നിന്ന് നയിച്ച മനുഷ്യനായിരുന്നു. അദ്ദേഹം മാധ്യമത്തിൽ നിന്ന് പോയതിൽ ആ കാലത്തും ഈ കാലത്തും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളായതുകൊണ്ട് പലരോടും തുറന്നു പറഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല അതിനൊരു പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നറിയില്ല, എന്തായിരുന്നാലും ശരി. പക്ഷെ അങ്ങനെ ഒരു കണ്ണീരും പുഞ്ചിരി മാത്രമല്ല കൂടി അതിന് കൂടെ വന്ന ഒരുപാട് ആളുകൾ, ആ കാലത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് വളരെ നന്ദിയോടുകൂടി ഇപ്പോഴും ഓർക്കുകയാണ്. കെ സി അബ്ദുല്ല മൗലവി സാഹിബിനെ ഓർമ്മിക്കാതെ ചെന്നമംഗല്ലൂർ നമുക്ക് സംസാരിക്കാൻ സാധ്യമല്ല, മാധ്യമത്തിൻ്റെ ചരിത്രം പറയാൻ സാധ്യമല്ല. കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്ന് പണം കടം വാങ്ങുക എന്നുള്ളത് ശീലമായി പോയിരുന്നു, അത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മാധ്യമത്തിൻ്റെ ഒരു സംഭവം പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറുണ്ട്, ഞാനത് എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം അത് നിന്ന് പോകുമായിരുന്നു, അങ്ങനൊരു ദിവസം ഉണ്ടായിരുന്നു. 1987 ജൂൺ 1 അച്ചടിച്ചതിന് ശേഷം ഇന്ന് വരെയും മുടങ്ങാതെ നടന്നു പോയ ഒരു പത്രമാണ്. പക്ഷെ ഒരു ദിവസം അത് മുടങ്ങിപ്പോകുമായിരുന്നു ന്യൂസ് പ്രിൻ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ. ന്യൂസ് പ്രിൻ്റ് ഇല്ലാതെ ചന്ദ്രികയിൽ ചോദിക്കുന്നു, സിറാജിൽ ചോദിക്കുന്നു, ദേശാഭിമാനിൽ ചോദിക്കുന്നു, എവിടെയും പേപ്പറില്ല, നിന്നു പോകുമായിരുന്നു. ന്യൂസ് പ്രിൻ്റ് വരേണ്ട സ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാധ്യമത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരു ലോറി കയറുന്നത് ന്യൂസ് പ്രിൻ്റുമായിട്ട്. പിന്നെ സന്തോഷം പറയാനുണ്ടോ, ഏതോ ഒരു പ്രാർത്ഥന എവിടെയോ ഫലിച്ചു, അതെടുത്ത് പത്രടിച്ചു. നോക്കുമ്പോഴേ മനസ്സിലാവുന്നത് ദേശാഭിമാനിലേക്ക് പോയ ന്യൂസ് പ്രിൻ്റ് ഇവിടെ വഴിമാറി വന്നു പോയതാണ്. നടന്ന സംഭവമാണ്, വെറുതെ ഞാൻ രക്ഷരാജിത് പറയുന്നതല്ല. ഞാനൊരിക്കലും മാധ്യമത്തിൽ തന്നെ അത് എഴുതിയപ്പോൾ എനിക്ക് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് സാർ ഒരു കത്തയച്ചു, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം, അത് വെള്ളിമാട് കുന്നിലെ ലീഗുകാർ ദേശാഭിമാനിലേക്കുള്ള അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് മടക്കി അയച്ചതാണ് എന്ന്. ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ തമാശയ്ക്ക് വേണ്ടി പറയുന്നുവെങ്കിലും വളരെ ഗൗരവമായിട്ട് ആലോചിക്കുമ്പോൾ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന് വളരെ ബോൾഡായിട്ട് ധീരമായിട്ട് നേതൃത്വം കൊടുക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് തീർച്ചയായിട്ടും അബ്ദുറഹ്മാൻ സാഹിബിനെ എന്നെ പോലെയുള്ള പത്രമേഖലയിൽ ജീവിക്കുന്ന ആളുകൾ കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങളും ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന പല സംഭവങ്ങളും ഉണ്ടാവുന്നു. അതിനപ്പുറത്തേക്ക് മാധ്യമം എന്ന് പറയുന്ന ഒരു വലിയ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത് ഞങ്ങളെല്ലാം തന്നെ ഒരു ദിശയിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയ ഒരു മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ദീർഘായുസ് അള്ളാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബിന് ഈ സ്വീകരണം നൽകിയ നാട്ടുകാരെയും അദ്ദേഹത്തെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.